ഹലോ, ഏതോ സ്ലോഗ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് അട്ടോളി ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോ വന്നിരിക്കുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിസ്റ്റർ വെറുക്കാൻ വന്നാണ്, മൊരു വെറുക്കാൻ വേണ്ടി വന്നാണ്. ഈ മൊരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ മൊരു. ഒരു പച്ചയായിട്ട് നമുക്ക് എന്താ പറയാ, വേവിച്ചിട്ടൊക്കെ കഴിക്കാം. ഒരുപാട് പോകണ്ടോ പ്രകാശേട്ടാ? ഇത് ഒരു നാച്ചുറൽ വയാഗ്ര ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഞാൻ ഇത് കഴിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം. വെൽക്കം ടു യദൂസ് വ്ളോഗ്. യദൂസ് വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് അത്തോളി ആനപ്പാറ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഓയിസ്റ്റർ പറിക്കുന്നതും പിന്നെ കഴിക്കുന്നതൊക്കെ കാണിച്ചു തരാനുള്ളൊരു പ്ലാനാണ്. അപ്പം ഞാൻ ആകസ്മികമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ലാപ്ടോപ്പ് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതിന് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടുമുട്ടി. അങ്ങനെ ഞാനും ഒരുകൂടി മുരു പറിക്കാൻ പോവാണ്. അപ്പോൾ പ്രകേശനാണ് നമ്മുടെ കൂടെ ഉള്ളത്, മൂപ്പരാണ് നമ്മളെ സഹായിക്കുന്നത്. മൂപ്പർക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഞാൻ ഓയിസ്റ്ററിൻ്റെ കൂടിനുള്ളിൽ ഇവിടെ ഇറങ്ങി വെക്കാനുള്ള പരിപാടിയാണ്. എന്താ വെക്കാം, ഒന്നും എടുത്തില്ലേ. ഞങ്ങൾ സഡൻ പ്ലാനായിരുന്നു, ഇത് മമ്പം പ്ലാനായിരുന്നു അല്ലേ. ഇഡലോസ്കി പ്ലാനാണ്. അവിടെ ഒരു ബോർഡർ ഉണ്ട്, ആ അപ്പോൾ നമ്മൾ അവിടെ വരെ പോവുള്ളൂ. ഓ, അതിനപ്പുറത്തേക്ക് പോവില്ല. പ്രകാശടി, ഈ കല്ല് എന്തിനാണ് വെക്കുന്നേ? ലാൻഡ് ലാൻഡ് ഏതാണ് നിർത്താൻ അല്ലേ. നമ്മള് കല്ല് യൂസ് ചെയ്യും, നമ്മള് ആങ്കർ ആണത്. കുറച്ച് നന്നായി ശ്രദ്ധിക്കണം. ഈ തോണിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് വിചാരിക്കുന്ന അത്ര സിമ്പിൾ ഒന്നുമല്ല. ബാലൻസിങ് ബാലൻസിങ് ആണ് മെയിൻ. തോണി കയറിയ ഒന്നും അറിയണ്ട, അനങ്ങരുത് എന്നാണ് പറയുന്നത്. പ്രകാശേട്ടാ, ഇവിടെ കുറെ ആഴുണ്ടോ? നല്ല ആഴുണ്ടോ? ഒരാളൊക്കെ എത്ര ആഴുണ്ടാവും? പ്രകാശേട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ തോണിയും കൊണ്ട് മുന്നോട്ട് പോവാൻ ആള് ആള് കാണുന്നില്ലേ? അയ്യോ, പ്രകാശേട്ടെ കാണുന്നില്ല. എവിടെ പോയി? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അരണേ ഇതാണ് മുരു. അത് അതിന്റെ ഒരു ടെക്നിക് ഉണ്ടല്ലേ. പ്രകാശേട്ട മുരു പറിക്കുന്ന കണ്ടിട്ട് എനിക്ക് കൊതിയാവും. പ്രകാശേട്ട അതിപ്പോ എങ്ങനെ ഇറങ്ങണ്ടേ? ഇറങ്ങണ്ടേ? ബലുണ്ടാവും. നല്ല അടി ഒഴുക്കുണ്ടാവും. നീ ഇറങ്ങണോ? ആ ഇറങ്ങിക്കോ. തിരിച്ച് കേറലായിരിക്കും ടാസ്ക്. ഞാൻ നീന്തി വരും. നമ്മളിതൊക്കെ നോക്കണ്ട, അടിയൊഴുക്കുണ്ടല്ലേ. ഇതിപ്പോ പ്രകാശയുടെ താഴത്ത് കാലൊത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എത്തൂല. ഇല്ല, ഇതാണ് സാധനം. ഇതിനെ ക്ലീൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. നീന്തുന്നതിനില്ല കാര്യം ഉണ്ടായിട്ടില്ല. പ്രകാശോടെ പറഞ്ഞത് ഇവിടെ ഒരുപാട് അടിയോടിട്ടുണ്ട്. ഞാൻ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ഭാഗത്തേക്ക് ഇനി പോയി നിൽക്കേണ്ടി വരും. ഒരുപാട് കാലം നീന്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇറങ്ങിയിട്ട് വെറുതെ സീനാക്കണ്ടാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ നിൽക്കുക. അല്ലേ, അരുണാത്ത ഇല്ലേ നന്നാവുക? പ്രകാശോടെ ഒരുപാട് ആൾക്കാർ ഇത് പെറുക്കാൻ വേണ്ടി ഉണ്ട്.
നമ്മള് മാത്രമൊന്നും അല്ല, ഇവരെല്ലാവരും ഇതിന്റെ അടുത്ത് തന്നെ വന്നതാണ്. ഇതിട്ടാല് 100 പീസ് എടുത്താല് 300 രൂപ കിട്ടുന്ന പറഞ്ഞു. ചളിയാട്ടോ ഇതിങ്ങനെ പാറയുടെ മുകളിൽ ഇങ്ങനെ ഒട്ടി കിടക്കായിരിക്കും അല്ലേ, അടിയിൽ മണലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ടി കിടക്കായിരിക്കും. ഇത് എന്നിട്ട് അവരെ പോയി ഇത് ക്ലീനാക്കി ഇത് തുറക്കുന്നുണ്ട്. ഗ്ലൗ ഇട്ടിട്ടാണ് എടുക്കുന്നത്. അതെ, ഗ്ലൗ ഇട്ടിട്ടാണ്. ചേട്ടാ കയ്യിലുള്ള കമ്പി എന്താ, അത് വെച്ചിട്ടാണ് കുത്തിയെടുക്ക? തോടാണ്ടു ഈ നാട്ടിലെ ചെറുതൊക്കെ പെറുക്കിയെടുക്ക. ചെരുപ്പിട്ടില്ലേ? ചെരുപ്പാണ് ഗ്ലവ് അല്ലേ. എനിക്ക് കിട്ടുന്ന ഫുള്ള് തോടാ. ഇത് ഭയങ്കര റിസ്കി ജോബാണ്, പക്ഷെ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാ. ആ ശരിയാ. ചോര നല്ലതാണ്. ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ കൈമറിന്. അതാ പറഞ്ഞു ഇങ്ങോട്ട് എന്റെ മുഖത്തേക്ക് വെച്ചോ, എനിക്ക് കറക്റ്റ് ഒരു കാര്യം പറയണ്ടേ. അതാ പറഞ്ഞു ഇതാണോ പ്രകാശം ഇറങ്ങുമ്പോ പറഞ്ഞു ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ. ഞാൻ ചെരുപ്പിട്ടില്ല, ഞാൻ ഇവിടെ വെച്ച് ഞാൻ പിന്നെയും കൊണ്ടുപോയി ചെരുപ്പിട്ട്. ഈ 30 വർഷമായിട്ട് മുരു എടുക്കുന്ന ആള് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ വന്ന ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. അതിനുള്ള കിട്ടി, അതിനുള്ള കിട്ടിയിട്ടുണ്ട്. നോക്കിയാട്ടെ അല്ല ശരിക്കും ആയത്. ഇത് വിഴുങ്ങണോ അറിയില്ല, ഇത് വിഴുങ്ങണോലോ. ഓക്കെ ഒന്ന് കഴുകി എന്താ വില എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതാണ് ആ സാധനം. ഇത്രേ ഉള്ളു കേട്ടോ, നമ്മളിത് ആദ്യമായിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കുറെ ഉപ്പുണ്ടല്ലോ. മഴയത്താണെങ്കിൽ ഉപ്പ് കുറവാണ്. ഇത് വീഴാൻ പറ്റുന്നില്ല. സംഭവം നൈസാണ്. ഇപ്പൊ നാട്ടിൻപുറത്തായത് കൊണ്ട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എടുക്കാം. പക്ഷെ ഇത് ഇവിടുന്ന് കൊണ്ടുപോയി നമ്മുടെ സിറ്റിയിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ, അതായത് കോഴിക്കോട് ടൗണിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് ഡബിൾ ആവും. അവർക്കാണ് പ്രോഫിറ്റ് വരും. സോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക കുറേ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് തന്നെ ഒരു മിഡിൽ മാൻ ഇല്ലാണ്ട് ഇവിടെ വന്ന് എടുക്കുന്നതാണ് ഏറ്റവും നന്നാവുക. ഞാൻ പ്രകാശൻ്റെ നമ്പർ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ പ്രകാശൻ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പ്രകാശം എടുത്ത് തരും. ഓക്കെ.